ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ലോ ബഡ്ജറ്റ് വണ്ടികളുടെ വീഡിയോസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ള ചില വണ്ടികളുടെ ഡീറ്റെയിൽസൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മളെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോ ഇട്ടു. ഹ്യുണ്ടായിയുടെ സെഡാൻ കാറ്റഗറിയിൽ വരുന്ന ഹ്യുണ്ടായി ആക്സെൻറ് പരിചയപ്പെടാം. 2004 രജിസ്ട്രേഷൻ വരുന്നത്. പെട്രോൾ വേരിയൻ്റാണ് ഈ ഒരു വണ്ടി വരുന്നത്. തേർഡ് ഓണർഷിപ്പാണ് ഈ ഒരു വണ്ടി വരുന്നത്. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി 75,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടിയുള്ളത്. ഈ ഒരു വണ്ടിയുടെ വീഡിയോ ചെയ്യണമെന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് AC, പവർ സ്റ്റെയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനുള്ളത്, പുതിയ പേപ്പർ വണ്ടിക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ്, 2004 രജിസ്ട്രേഷൻ ഹ്യുണ്ടായി ആക്സെൻറ് ചോദിക്കുന്ന റേറ്റ് 95,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ഇത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, അവരുമായി ബന്ധപ്പെടുക. അടുത്തായി ഫോക്സ്വാഗൻ വെൻഡോ പരിചയപ്പെടാം. 2012 രജിസ്ട്രേഷൻ വെൻഡോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. ഇത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ള വണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് സെക്കൻഡ് ഓൺഷിപ്പാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടി ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 96,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. ഡീസൽ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. അതുതന്നെ വണ്ടിക്ക് ഇതുവരെ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഓഫ് ഡിഫക്റ്റ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, അതുപോലെ തന്നെ ABS എയർ ബാഗ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. ഈ ഒരു 2012 രജിസ്ട്രേഷൻ വെൻഡോക്ക് ചോദിക്കുന്ന റേറ്റ് 315,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം നല്ലൊരു ട്രാക്ക് ലിസ്റ്റ് വന്ന ഏകദേശം ഒരു 70% വണ്ടിക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. 60% എന്തായാലും ലോൺ കിട്ടുന്നതായിരിക്കും വണ്ടിക്ക്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റും. വിലയുടെ കാര്യം മൊത്തത്തിൽ നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടുക. മാരുതി സുസുക്കിയുടെ സെഡാൻ കാറ്റഗറിയിൽ വരുന്ന മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2012 രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത്. VDA ആണ് ഓപ്ഷൻ വരുന്നത്. VDA വെച്ചാൽ ഡീസൽ വേരിയൻ്റാണ്. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയും കൂടിയാണ്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 116,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. വണ്ടിക്ക് ഇതുവരെ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഓഫ് ഡിഫക്റ്റ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC, പവർ ഷെയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, റിവേഴ്സ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 18-19 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഡീസൽ വേരിയൻ്റെ. അത് കാരണം ഈ ഒരു 2012 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ഡിസയറിന് ചോദിക്കുന്ന റേറ്റ് 365,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം ചെറിയ രീതിയിൽ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി പറ്റും. വണ്ടി നല്ല ക്വാളിറ്റി കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടി ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ള വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടി. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബർ പറയുന്ന വണ്ടിയൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. നമ്മളെ കൊണ്ടാവും വിധം സംഘടിപ്പിച്ച് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. ടാറ്റയുടെ SUV സെഗ്മെൻറ്റിൽ വരുന്ന ടാറ്റ സുമോ ഗോൾഡ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2011 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. ഡീസൽ വേരിയൻ്റ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 110,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്.
വണ്ടി ഒരു ഫുൾ നീറ്റ് വണ്ടിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വണ്ടി നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്ര വലിയ നീറ്റൊന്നുമല്ല വണ്ടി. എന്നാൽ കൂടി വണ്ടി നല്ല വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ്, അധികം മോശം രീതിയിലൊന്നുമല്ല വണ്ടി, നല്ല രീതിയിൽ തന്നെ ഉള്ളത് വണ്ടിക്ക്. മറ്റ് കംപ്ലൈൻ്റ് ഒന്നുമില്ല, വണ്ടി നല്ല വർക്കിംഗ് കണ്ടീഷൻ തന്നെ വണ്ടി ഉള്ളത്. ഈ ഒരു 2011 രജിസ്ട്രേഷൻ സുമോ ഗോൾഡിന് ചോദിക്കുന്നത് 210,000 രൂപയാണ്. ഇത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം ചെറിയ രീതിയിൽ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. അപ്പോൾ നെക്സ്റ്റ് വണ്ടിയിലേക്കും. ഇനി ഒരു മോഡിഫിക്കേഷൻ ബൊലേറോ പരിചയപ്പെടാം. മഹീന്ദ്ര ബൊലേറോ 2012 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വണ്ടി ZLX ആണ് വണ്ടി വരുന്നത്, ഓപ്ഷൻ വരുന്നത്, ഡീസൽ വേരിയൻ്റ്. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് പുള്ളി മോഡിഫൈഡ് വണ്ടിയാണ്. ഈ ഒരു വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത് 61,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. 2012 രജിസ്ട്രേഷൻ വണ്ടി. വണ്ടി ഫുള്ളി മോഡിഫൈഡ് വണ്ടി തന്നെയാണ്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷൻ വണ്ടി ഉള്ളത്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയർ, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. എക്സ്ട്രാ മോഡിഫൈഡ് മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ കോസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വണ്ടി 2012 രജിസ്ട്രേഷൻ ബൊലേറോ, 2012 രജിസ്ട്രേഷൻ ബൊലേറോ ഒക്കെ ചോദിക്കുന്ന റേറ്റ് 575,000 രൂപയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഇതൊരു മോഡിഫിക്കേഷൻ വണ്ടി, കാരണം അത്രയും എക്സ്പെൻസീവാണ് ഈ ഒരു മോഡിഫിക്കേഷൻ വർക്കിന് വേണ്ടി അവർ ചിലവാക്കിയത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടിയായത് കാരണം ഇതിന് ചോദിക്കുന്ന പ്രൈസും 575,000 രൂപയാണ്. 2012 രജിസ്ട്രേഷൻ ബൊലേറോ ഒക്കെ ചോദിക്കുന്നത്. വണ്ടി 61,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. 2012 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം വണ്ടിക്ക് ചെറിയ രീതിയിൽ ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തായി ഫോർഡ് എക്കോസ്പോർട്ട് പരിചയപ്പെടാം. ഇത് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിയ സ്പോട്ട് തന്നെ വീഡിയോ ചെയ്തിരിക്കുന്നത്. കാരണം ഇന്നാണ് നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട്, ഓരോ വണ്ടികൾ നമ്മൾ പറയുന്നുണ്ട്. കാരണം വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് കിട്ടിയത് കൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 2014 രജിസ്ട്രേഷൻ എക്കോസ്പോർട്ടാണ്. അതുപോലെ തന്നെ ഈ വണ്ടി ഡീസൽ വേരിയൻ്റാണ് വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 91,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷൻ ഉള്ളത്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററോ ഫ്രണ്ട് ഓഫ് ഉള്ള പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറും, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, ABS എയർ ബാഗ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ 2014 രജിസ്ട്രേഷൻ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 500,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ 2014 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം ഏകദേശം ഒരു 75% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ വിവരങ്ങളും അറിയാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ ഇത് ഇനിയും സബ്സ്ക്രൈബ് ആയിട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങളുടെ ഇഷ്ടപ്രകാരത്തെ നമ്മൾ കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വണ്ടിയൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ തന്നെ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ സജക്ഷനായിട്ട് മറ്റുള്ളവർക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.